അപ്പോൾ ഈ നിപ്പ് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു കറുത്ത കളറിലുള്ള ക്യാൻവാസ് ബോർഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് ബോർഡ് കറുത്ത കളറിലില്ലെങ്കിൽ ഒരു ചെറിയ ഒരു കാർഡ്ബോർഡ് പീസിൽ ബ്ലാക്ക് കളറിൽ തുണി കൊണ്ട് അങ്ങ് ഒട്ടിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചറാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ റോട്ടറിംഗ് എന്നുള്ള ഇത് വെച്ചിട്ട് ചെയ്ത ഒരു സ്കെച്ചാണത്. അപ്പോൾ ഇത് തന്നെ ഞാൻ നിബ് പെയിൻറ്റിലോട്ട് ഒന്ന് മാറ്റാം, ഒരു ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കളർ പെൻസിൽ എടുത്തിട്ട് ഞാൻ ഔട്ട്ലൈൻ ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ട്രേസ് ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫസ്റ്റത്തെ ഡ്രോയിങ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതാണ് കേട്ടോ നിബ് പെയിൻറ്റിങ്ങിൻ്റെ ടൂള്. അപ്പോൾ ഞാനൊരു യെല്ലോയും ഓറഞ്ചും കളറിലുള്ള ഒരു കോമ്പിനേഷനിലാണ് ഞാൻ പൂക്കളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രഷ് കൊണ്ട് നമ്മുടെ ക്യാൻവാസ് ബോർഡിലോട്ട് തന്നെ ഡയറക്റ്റായിട്ട് കുറച്ച് പെയിൻറ്റ് വെച്ചിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിബ് പെയിൻറ്റിങ്ങിൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് കുറച്ച് ലൈൻസാണ്. ആ ലൈൻസ് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി, വേറെ ഒരു പണിയും ഈ സംഭവത്തിലില്ല. ഓക്കെ, പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യണം. നമ്മൾ സാധാ പെയിൻറ്റ് ചെയ്യുന്ന പോലെ അല്ല, കുറച്ച് കൂടുതൽ പെയിൻറ്റ് നമ്മുടെ ആ ക്യാൻവാസ് ബോർഡിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലൈൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ലൈൻസാണ് ഈ നിബ് പെയിൻറ്റിങ്ങിനെ കുറച്ച് ആ ഒരു പെയിൻറ്റിങ്ങിനെ വേറൊരു ഒരു എന്താ പറയുക, ഒരു ഭംഗി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഓരോ പെട്ടലനുസരിച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടിൽ കുറച്ച് മുകൾ ഭാഗത്തോട്ടാണ് പെട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് ലൈൻസ് എടുക്കുക, സൈഡിലോട്ടാണെങ്കിൽ അങ്ങനെ. അതായത് ഓരോ പെട്ടലിനെ അനുസരിച്ച് വേണം നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ ലൈൻസ് ഇട്ടതിന് ശേഷവും നമ്മൾ ടിഷ്യൂ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാ ഒരു കോട്ടൺ തുണിയിൽ ഒന്ന് അത് തുടച്ചെടുക്കണം കേട്ടോ. അത് തുടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈൻസ് കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ നിബ് പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ ഹൈലൈറ്റ് ലൈൻസാണ്. അപ്പോൾ ലൈൻസ് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരണം. ഇതിപ്പോൾ നിങ്ങൾക്ക് നിബ് പെയിൻറ്റിങ്ങിൻ്റെ ഈ ടൂൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് സാധാ നമ്മുടെ മഷിപ്പെല്ലുണ്ടല്ലേ അതിൻ്റെ നിബ് അത് ഉപയോഗിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ സാധാ റീഫില്ലർ തീർന്ന മഷി തീർന്ന റീഫില്ലർ വെച്ചിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, അങ്ങനെ അതേ അവസാനം ഞാൻ എല്ലാം ഒന്നും കൂടി ആ ഫ്ലവറിൻ്റെ പെറ്റലൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ നടുഭാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രൗണും വൈറ്റും കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നടുഭാഗം ആ ഒരു സെൻറ്റർ പോർഷനിൽ ഞാൻ കുറച്ചധികം വൈറ്റാണ് എടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതേപോലെ തന്നെ ലൈൻസ് ഇട്ട് കൊടുക്കുക. എങ്ങനത്തെ ടൈപ്പ് ലൈൻസ് അതെല്ലാം നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊരു ഐഡിയ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അത് ഞാൻ പറഞ്ഞെങ്കിൽ പ്രത്യേകിച്ച് നമുക്കങ്ങനെ ഭയങ്കര കഴിവോ പെയിൻറ്റിങ് സ്കില്ലോ ഒന്നും ആവശ്യമില്ല. ഈ ലൈൻസ് ഇട്ട് കൊടുക്കുക, അത് മാത്രമാണ് ഇതിൽ മെയിൻ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇത് ആക്ച്വലി നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ എംബ്രോയിഡറി ഒക്കെ ചെയ്യില്ലേ ആ ഒരു എഫക്റ്റ് വരും കേട്ടോ. നല്ലൊരു ഒരു സാധാ ഒരു പെയിൻറ്റിങ് കഴിയുന്ന ഒരു ഫീലല്ല ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്, നല്ലൊരു വേറൊരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ പൂക്കളുടെ തണ്ടിലും ഇലകളിലൊക്കെ ഗ്രീനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ തണ്ടിൽ ഞാൻ കുറച്ച് ഗ്രീനും ഒലീവ് ഗ്രീനും വൈറ്റും കൂടിയാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലീഫിൽ ഷാർപ്പ് ഗ്രീനും യെല്ലോ കളറും കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് കളറൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ അത് കളേഴ്സ് തമ്മിൽ മിക്സ് ആകും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ മെർജ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ സാധാ അക്രിലിക് പെയിൻറ്റിങ്ങൊക്കെ ഈ മെർജിങ് ഒക്കെ കുറച്ച് പ്രയാസം വരും. നമ്മൾ ചെയ്ത് അല്ലാണ് അതൊന്ന് നമ്മുടെ ഒരു ഫ്ലോ കിട്ടുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിന് തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പെയിൻറ്റിങ് മൊത്തം ഉണങ്ങിയതിന് ശേഷം ഞാനൊരു മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് അതിനൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ എല്ലാ പെയിൻറ്റിങ്ങിനും നമുക്കൊരു ഒന്നുകിൽ ഫ്രെയിം ചെയ്യണം അല്ലെങ്കിൽ ഒരു ബോർഡർ വേണം. അപ്പോൾ എല്ലാം നമുക്ക് ഫ്രെയിം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈറ്റ് കളറ് ഗോൾഡൻ കളറ് വെച്ചിട്ട് ഞാനൊരു ബോർഡർ ഇട്ട് കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ പെയിൻറ്റിങ്ങിനൊരു ഫിനിഷിങ് വരുള്ളൂ. ഓക്കെ, അങ്ങനെ എല്ലാം കഴിഞ്ഞു നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഒരു പെയിൻറ്റിങ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക.
പിന്നെ എന്താ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണുന്നതുവരേക്കും ബൈ.